ഹലോ കൂട്ടുകാരെ, മലയാളി മാമിലേക്ക് നിങ്ങൾക്ക് വീണ്ടും സ്വാഗതം. അപ്പൊ ഞങ്ങളുടെ അമ്മയുടെ ബർത്ത്ഡേ ഇപ്പൊ വരാൻ തുടങ്ങാണ്. അപ്പൊ ഞങ്ങൾ അതിനുള്ള പ്രിപ്പറേഷന് പോവാണ്. അപ്പൊ ആദ്യമായിട്ട് ഞങ്ങൾ ചെയ്യാൻ പോണത് ബർത്ത്ഡേക്കുള്ള കാർഡ് ആണ് ഉണ്ടാക്കാൻ പോണത്. അതിന് അത് കഴിഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾ ബർത്ത്ഡേ ഡെക്കറേഷൻ ചെയ്യും. അത് കഴിഞ്ഞ ബർത്ത്ഡേ ഫോട്ടോസ് ഉണ്ടാക്കും. അത് കഴിഞ്ഞ ബർത്ത്ഡേ വീഡിയോസ് നമ്മൾ ഉണ്ടാക്കും. അത് കഴിഞ്ഞിട്ട് ബർത്ത്ഡേ കേക്ക് ഉണ്ടാക്കും. അങ്ങനെ ഈ കാര്യങ്ങൾ മൊത്തം ഡണ്ണായി കഴിഞ്ഞാൽ അതിൻ്റെ അടുത്തുള്ള ബോക്സിൽ നമ്മൾ ടിക്കിടും. അതാണ് ഞങ്ങളുടെ ആദ്യത്തെ പ്ലാനിങ്ങിൻ്റെ ലിസ്റ്റാണ് ഇത് ഞങ്ങളുടെ. ഓക്കെ, അടുത്തതപ്പം ഞാൻ ഇനി ഉണ്ടാക്കാൻ പോകുന്നത് ബർത്ത്ഡേ കാർഡാണ്. അപ്പം ഇതാണ് ഞങ്ങളുടെ ബർത്ത്ഡേ കാർഡ്. നല്ല ഭംഗിയില്ലേ? ഇതിൻ്റെ ഉൾഭാഗമൊക്കെ ഞങ്ങൾ അമ്മയ്ക്ക് കൊടുക്കുമ്പോൾ കാണിച്ചുതരാം. അപ്പോൾ അടുത്തത് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് ബർത്ത്ഡേ ഫോട്ടോയാണ്. അതിനായിട്ട് അമ്മയുടെ കുറച്ച് നല്ല നല്ല ഫോട്ടോസ് ഞാൻ തപ്പിക്കൊണ്ടിരിക്കുകയാണ്. എന്നാലും നമുക്ക് അടിപൊളി ബർത്ത്ഡേ ഫോട്ടോ ഉണ്ടാക്കാൻ പറ്റുമോ? അത് അപ്പോൾ ഇനി ഞാൻ ഉണ്ടാക്കിയ ബർത്ത്ഡേ ഫോട്ടോ കാണിച്ചുതരാം. ഇതാണ് ഞാൻ ഉണ്ടാക്കിയ ബർത്ത്ഡേ ഫോട്ടോ കേട്ടോ. നല്ല ഭംഗിയില്ലേ? നിങ്ങളുടെ അമ്മമാരുടെ ബർത്ത്ഡേ വരാണെങ്കിലും നിങ്ങളും ഇതുപോലെ ഉണ്ടാക്കി കൊടുത്താണ്. ഓക്കെ, അപ്പം ഞങ്ങളുടെ മൂന്ന് കാര്യങ്ങൾ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഞങ്ങൾക്ക് ബർത്ത്ഡേ ഡെക്കറേഷനും പിന്നെ ബർത്ത്ഡേ കേക്കുമാണ് ഉണ്ടാക്കേണ്ടത്. 20-ാം തീയതിയാണ് ഞങ്ങളുടെ അമ്മയുടെ ബർത്ത്ഡേ. അപ്പോൾ 19-ാം തീയതിയാണ് ഞങ്ങൾ ഡെക്കറേഷനും കേക്ക് ഉണ്ടാക്കലൊക്കെ ചെയ്യുന്നത്. അപ്പോൾ വളരെ എളുപ്പത്തിൽ കുട്ടികൾക്ക് അതിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ബ്രെഡ് കേക്കാണ് ഈസ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നത്. അവൾ തന്നെയാണ് അതിൻ്റെ റെസിപ്പിയും നോക്കിയത്, അതുപോലെ തന്നെ ഉണ്ടാക്കുന്നതും അവൾ തന്നെയാണ്. ഞാൻ ഐറ്റംസ് എല്ലാം തന്നെ ഒന്ന് അടിപ്പിച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു, വാങ്ങി കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. ആദ്യം തന്നെ വിപ്പിംഗ് ക്രീമാണ് നമ്മൾ ഉണ്ടാക്കുന്നത്. അതിനായിട്ട് ഐസ് ഒരു ബൗളിലോട്ട് ഇട്ട് കൊടുത്തിട്ട് 100 ml പാലൊഴിച്ച് കൊടുത്തു. അതിലേക്കൊരു 4 ടേബിൾ സ്പൂണോളം വിപ്പിംഗ് ക്രീം ഉണ്ടാക്കുന്ന പൗഡർ നമുക്ക് വാങ്ങാൻ കിട്ടും. അത് ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് ഹാൻഡ് വിസ്ക് ഉപയോഗിച്ച് ബീറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമുക്ക് ഇലക്ട്രിക് ബീറ്റർ ഉണ്ടെങ്കിൽ കുറച്ചും കൂടി ഈസി ആയിരിക്കും, പക്ഷേ കുട്ടികൾക്ക് അത് ചെയ്യാൻ ഒത്തിരി ബുദ്ധിമുട്ടല്ല, അങ്ങനെ ചെയ്യാൻ പറ്റില്ലല്ലോ. അവൾക്കാണെങ്കിൽ അവൾ സ്വന്തമായിട്ട് അത് ചെയ്യണമെന്നായിരുന്നു ആഗ്രഹം. അപ്പോൾ ഒരു 8-9 മിനിറ്റോളം ഈ വിസ്ക് വെച്ച് ബീറ്റ് ചെയ്ത് നന്നായി ബീറ്റ് ചെയ്ത ശേഷമാണ് ക്രീം നല്ലൊരു കൺസിസ്റ്റൻ്റ് ആയിട്ട് നമുക്ക് കിട്ടുക. അപ്പോൾ നന്നായി ബീറ്റ് ചെയ്തിട്ട് നിങ്ങൾക്ക് നോക്കുമ്പോൾ കാണാം, ഈ വിസ്കുമ്പോൾ ഇങ്ങനെ ക്രീം ഇങ്ങനെ ഇരിക്കുന്ന പോലെ ഒരു കൺസിസ്റ്റൻസി ആവുമ്പോൾ നമുക്ക് നിർത്താം. അപ്പോൾ അതാണ് അതിൻ്റെ ഒരു പാകം. അപ്പോൾ ഈ നമ്മൾ വിപ്പിംഗ് ക്രീം എപ്പോഴും നമ്മൾ ഫ്രിഡ്ജിൽ സൂക്ഷിക്കണം. അപ്പോൾ ഒരു 1.5 മണിക്കൂർ നമ്മൾ ഫ്രിഡ്ജിൽ വെച്ച ശേഷമാണ് നമ്മൾ ഈ പറഞ്ഞ ബ്രെഡ് ഉപയോഗിച്ചുള്ള കേക്ക് സെറ്റ് ചെയ്യാമെന്ന് വിചാരിക്കുന്നത്. അല്ലെങ്കിൽ ഈ വിപ്പിംഗ് ക്രീം എല്ലാം അങ്ങനെ അലിയാതായി തുടങ്ങും. അപ്പോൾ അതുകൊണ്ട് ദേ നമ്മൾ ബീറ്റ് ചെയ്ത് ഈ ഒരു രീതിയിലായി. ഒന്നും കൂടി കുറച്ചും കൂടി നന്നായി ഒന്ന് ബീറ്റ് ചെയ്ത ശേഷം നമുക്കത് ഫ്രിഡ്ജിലോട്ട് മാറ്റി വയ്ക്കാം. ഇനി നമ്മുടെ കേക്കിനെ ഡെക്കറേറ്റ് ചെയ്യാനുള്ള സാധനങ്ങളാണിത്. അതിനായിട്ട് ആദ്യം തന്നെ നമുക്ക് വേണ്ടത് ചോക്ലേറ്റ് ഗ്രൈൻഡ് ചെയ്തതാണ്. പിന്നെ നമുക്ക് ടൂട്ടി ഫ്രൂട്ടിയും വേണം, അതൊക്കെ അതിരി കളർഫുൾ ആക്കാനാണ്. പിന്നെ നമുക്ക് ഷുഗർ സിറപ്പും ചോക്കോ ചിപ്പ്, പിന്നെ നമുക്ക് എഡിബിളായിട്ടുള്ള ബീഡ്സ് കിട്ടും, അതും മതി. നമ്മളപ്പോൾ 1.5 മണിക്കൂർ ഫ്രിഡ്ജിൽ വെച്ച വിപ്പിംഗ് ക്രീം ഉണ്ടല്ലോ, അത് നല്ല കൃത്യപാകത്തിനായിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്കൊരു പാത്രം എടുത്തിട്ട് അതിലേക്ക് വിപ്പിംഗ് ക്രീം നന്നായിട്ട് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. അതെന്നു വെച്ചിട്ടുണ്ടെങ്കിൽ ആ കേക്ക് നന്നായിട്ട് അവിടെ ഒന്ന് ഇരിക്കാനാണ്. ഓക്കെ, ഇനി നമ്മൾ ഫസ്റ്റ് ലെയറാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അതിനായിട്ട് 4 ബ്രെഡ് നമ്മളൊരു സ്ക്വയർ ഷേപ്പ് പോലെയാണ് വെച്ച് കൊടുക്കുന്നത്. നമുക്ക് ഈ ബ്രെഡിൻ്റെ സൈഡൊക്കെ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കാം. ഞാനിപ്പോൾ ഇവിടെ കട്ട് ചെയ്യുന്നില്ല, അങ്ങനെ കട്ട് ചെയ്യണമെങ്കിൽ ഇത്രയും കൂടി ടേസ്റ്റ് ഉണ്ടാകും. ഇനി നമ്മൾ ചെയ്യാവുന്നത്, നമുക്ക് ഷുഗർ സിറപ്പ് ഉണ്ടാക്കിയിരുന്നല്ലോ നേരത്തെ, അത് നമുക്ക് നന്നായിട്ട് നമ്മുടെ ഈ എല്ലാ ബ്രെഡിനെയും നന്നായിട്ട് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. ഷുഗർ സിറപ്പ് എന്ന് പറയുന്നത് പഞ്ചസാര പാനിയാണ്. ഇനി നമുക്ക് ഇതിൻ്റെ മുകളിലേക്ക് നന്നായിട്ട് വിപ്പിംഗ് ക്രീം അങ്ങനെ തേച്ച് കൊടുക്കാം. ഓക്കെ, നമ്മൾ അധികം ആവരുത്, എന്തായാലും കുറവാവരുത്, അതുപോലെ ഒരു ഇതിൽ. ഇനി നമുക്ക് കുറച്ച് ടൂട്ടി ഫ്രൂട്ട് അതിൻ്റെ മുകളിലേക്ക് ഇടാം. അത് കഴിഞ്ഞിട്ട് ചോക്കോ ചിപ്പും കൂടി ഇടാം. അത് നമുക്ക് കടിക്കുമ്പോൾ ഇത്തിരി കടിക്കാൻ കിട്ടും. ഇനി നമുക്ക് വീണ്ടും നമ്മൾ ബ്രെഡ് വെച്ച് കൊടുക്കാം, 4 ബ്രെഡ്. അതിനുശേഷം നമുക്ക് ഷുഗർ സിറപ്പ് തേച്ച് കൊടുക്കാം. എല്ലായിടത്തും നന്നായിട്ട് ആവണം കേട്ടോ. അതിനുശേഷം നമുക്ക് വീണ്ടും നമ്മുടെ വിപ്പിംഗ് ക്രീം തേക്കാം, പിന്നെ ടൂട്ടി ഫ്രൂട്ടി ഇടാം, ചോക്കോ ചിപ്പ് ഇടാം.
അപ്പൊ ഇനി നമ്മുടെ ലാസ്റ്റ് ലെയർ ആണിട്ടത്. അപ്പൊ നമുക്കിനി വിപ്പിംഗ് ക്രീം നന്നായിട്ട് എല്ലായിടത്തും നമ്മുടെ ബ്രെഡിന്റെ ആ ഒരു കവറിങ് കാണാത്ത രീതിയിൽ നന്നായിട്ട് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. നല്ല നീറ്റ് ആയിട്ട് സ്പ്രെഡ് ചെയ്യാം. അതിന്റെ മുകളിലേക്ക് നമുക്ക് ഈ ഡെക്കറേഷൻസ് ചെയ്ത് കൊടുക്കാം. അപ്പം നമ്മുടെ കേക്കിൻ്റെ ഓൾമോസ്റ്റ് ഡെക്കറേഷനൊക്കെ തീർന്നുണ്ട്. ഇത് നമുക്കിത് നമുക്ക് അടുത്ത ദിവസം രാവിലെ ആണല്ലോ ഈ കേക്ക് എടുക്കേണ്ടത്. അത് കാരണം നമുക്ക് നോർമൽ ഫ്രിഡ്ജിൽ അടുത്ത ദിവസം വരെ നമുക്ക് വെക്കാം, ഇല്ലെങ്കിൽ നമ്മുടെ വിപ്പിംഗ് ക്രീം അലിയാൻ തുടങ്ങും. അപ്പം നമുക്കൊരു അടുത്ത ദിവസം വരെ ഇരിക്കേണ്ട കാര്യമാണ് നമ്മൾ ഫ്രിഡ്ജിലിരിക്കേണ്ട. ഇപ്പം തന്നെ ഉപയോഗിക്കേണ്ടതാണെങ്കിൽ നമുക്ക് ഇപ്പം തന്നെ കട്ട് ചെയ്തത് കൊടുക്കാം. നമ്മുടെ ഈ കേക്ക് ഒരു കുറച്ച് തണുപ്പിലൊക്കെ കഴിക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു അടിപൊളി ടേസ്റ്റൊക്കെ ആയിരിക്കും കേട്ടോ. അപ്പം ഞങ്ങൾ ഇതിന് ഡെക്കറേഷൻ ചെയ്യാൻ പോവാണ്. അപ്പം ഞങ്ങൾ ആദ്യം തന്നെ രണ്ട് റെഡ് ഷോളുകൾ കർട്ടനുമേ തൂക്കുകയാണ്. അത് കഴിഞ്ഞാൽ ഞങ്ങൾ ബാറ്ററി ലൈറ്റുകളാണ് അതിന്മേൽ ഇട്ട് കൊടുക്കുന്നത്. അപ്പം ഞങ്ങൾ മുമ്പ് ഉണ്ടാക്കിയ പേപ്പർ കൊണ്ട് സാധനങ്ങളൊക്കെ ഞാൻ ഇവിടെ കൊണ്ട് ചേച്ചിക്ക് വെച്ച് കൊടുക്കുകയാണ്. അപ്പം ചേച്ചി അതൊക്കെ അമ്മ കുത്തി വയ്ക്കും. അപ്പം നിങ്ങളും ഇതുപോലത്തെ പേപ്പർ പൂക്കളും പിന്നെ ക്രാഫ്റ്റ്സും ഒക്കെ ഉണ്ടാക്കി വെച്ചാൽ നിങ്ങൾക്ക് ബർത്ത്ഡേക്ക് ഇതുപോലെ വെക്കാൻ പറ്റും. ഞങ്ങളുടെ ഡെക്കറേഷൻ ഒക്കെ ചെയ്ത് വന്നപ്പോ ഞങ്ങള് ഡെക്കറേഷൻ ഒക്കെ ചെയ്ത് കഴിഞ്ഞു. ഞങ്ങൾ റെഡ് ആൻഡ് വൈറ്റ് ആണ് തീം വെച്ചത് കേട്ടോ. അപ്പം ഇനി കേക്ക് വെക്കാനുള്ള ടേബിളൊക്കെയാണ് നമ്മൾ ഇടാൻ പോണത്. അപ്പം ചേച്ചി അതിൻ്റെയും കുറേ ഡെക്കറേഷനൊക്കെ ചെയ്യാൻ പോവാണ്. ാണ് അപ്പോ അപ്പാപ്പൻ അത് രാവിലെ ചെയ്ത് ഞങ്ങൾക്ക് തരും.
അപ്പോൾ അങ്ങനെ ഡെക്കറേഷനും കാര്യങ്ങളൊക്കെ കഴിഞ്ഞപ്പോൾ സമയം 11 മണി കഴിഞ്ഞിട്ടാണ് മോള് ഉറങ്ങിയിട്ടുണ്ടായിരുന്നത്. പക്ഷേ അവൾ വളരെ ഹാപ്പി ആയിരുന്നു അവർ രണ്ടുപേരും. എനിക്ക് ഭയങ്കര സന്തോഷം തോന്നി, അവർ തനിയെ ഇത്രയൊക്കെ കാര്യങ്ങൾ ചെയ്യാനായിട്ട് പഠിച്ചല്ലോ. അതുകൊണ്ടാണ് ഞാൻ ആ കുഞ്ഞു മൊമെൻസൊക്കെ ഷൂട്ട് ചെയ്ത് നിങ്ങളായിട്ടും കൂടി ഷെയർ ചെയ്യാമെന്ന് ഇങ്ങനെ വിചാരിച്ചത്. ഈ പറഞ്ഞ പോലെ തന്നെ കേക്കായാലും ബ്രെഡ് കൊണ്ട് ആയതുകൊണ്ട് തന്നെ ഭയങ്കര ഈസി ആയിരുന്നു. ആ ഐറ്റംസൊക്കെ അവൾ ലിസ്റ്റിൽ എഴുതി തന്നത് ഞാൻ മേടിച്ചു കൊടുത്തു, അവൾ തന്നെ സ്വന്തമായിട്ട് അത് ചെയ്തു. നമ്മുടെ മക്കൾ നമ്മുടെ ബർത്ത്ഡേ ഒക്കെ ഓർത്ത് ഒരാഴ്ച മുമ്പ് പ്ലാൻ ചെയ്ത് അവരെ ഓരോന്നൊക്കെ ചെയ്യുന്ന കാണുമ്പോൾ എനിക്കൊന്ന് സർപ്രൈസ് ആയി, ദൈവമേ ഇവരെന്തൊക്കെയാണ് ചെയ്യണേന്ന് ഓർത്തിട്ട്. അതുകൊണ്ട് ഇതൊരു ഡയറി പോലെ എനിക്ക് ഈ ഒരു വീഡിയോ സൂക്ഷിച്ച് വയ്ക്കാം. ഇനി എത്ര നാൾ കഴിഞ്ഞാലും കാണാനായിട്ട് പറ്റുമല്ലോ എൻ്റെ ഈ ബർത്ത്ഡേ 20 ആം തീയതി മക്കൾ ഇന്നെ കാര്യങ്ങളൊക്കെ ചെയ്തു എന്നുള്ളത്. അപ്പോൾ നമ്മളും കുഞ്ഞൊരു ഹെൽപ്പൊക്കെ കൊടുക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ മക്കൾക്കും ആഗ്രഹം ഉണ്ടാവും ഇതുപോലെയൊക്കെ ചെയ്ത് നോക്കാനായിട്ട്. അപ്പോൾ അങ്ങനെ അവർ പറഞ്ഞപ്പോൾ തന്നെ എനിക്ക് ഭയങ്കര സന്തോഷമായി. അപ്പോൾ ഏതൊരു ഫംഗ്ഷൻ ആയാലും ബർത്ത്ഡേ ആയാലും വെഡിങ് ഡേ ആയാലും സിമ്പിളായിട്ട് എപ്പോഴും ഇവിടെ ഇങ്ങനെ കുഞ്ഞൊരു സെലിബ്രേഷൻ ഉണ്ടാവാറുണ്ട്. അത് എപ്പോഴും ഞാനാണ് ഓരോന്നൊക്കെ ആദ്യം ഡെക്കറേഷനൊക്കെ സ്റ്റാർട്ട് ചെയ്യാറ്, പിന്നെ വീട്ടിലെല്ലാവരും ചെയ്യാൻ തുടങ്ങി. ഇപ്പോൾ ഇവർ രണ്ടുപേരും കൂടി തന്നെ എല്ലാം ചെയ്യുന്നുണ്ട്. ഞാൻ ഹെൽപ്പ് ചെയ്യണില്ലെങ്കിലും അവരൊരു വിധമൊക്കെ കാര്യങ്ങൾ നന്നായി ചെയ്യുന്നുണ്ട്. അപ്പോൾ അന്നത്തെ ദിവസം രാവിലെ ഞാൻ പള്ളിയിലൊക്കെ പോയി വന്നു. അതിന് ശേഷമാണ് നമ്മൾ ബർത്ത്ഡേ കുഞ്ഞൊരു കേക്ക് കട്ടിങ്ങും പിന്നെ സ്വീറ്റ്സൊക്കെ കൊടുത്തു, എല്ലാവരും ബർത്ത്ഡേ വിഷ് ചെയ്തു. വളരെ സന്തോഷം. കുഞ്ഞു കുഞ്ഞു മൊമെൻസാണ് നമ്മുടെ ലൈഫിൽ കിട്ടുന്നത്. ആ ഒരു മൊമെൻ്റ് ആസ്വദിക്കുക, നമുക്ക് പല പല സങ്കടങ്ങളൊക്കെ ഉണ്ടാവും, പക്ഷേ നമ്മുടെ കുഞ്ഞുങ്ങൾ ഇതുപോലത്തെ കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ തീർച്ചയായിട്ടും അവരോട് താങ്ക്സ് പറയണം. അവരത്രയും അവർക്ക് ഇത്രയും വർക്ക് ചെയ്യാന്ന് വെച്ചാൽ അതൊക്കെ ഒരുപാട് എഫേർട്ട് അവരെടുത്തിട്ടാണ് അത് ചെയ്യണത്, അത് ഞാനും മനസ്സിലാക്കുന്നു. അപ്പോൾ അത്രയും നേരം ഉറക്കമുളച്ച് ഓരോ കാര്യങ്ങളൊക്കെ പ്ലാൻ ചെയ്ത് അമ്മ സഹായിക്കണം ഞങ്ങൾ ചെയ്യാമെന്ന് പറഞ്ഞ് അവരത് ചെയ്യുമ്പോൾ വലിയൊരു കാര്യമാണ് അത്. അപ്പോൾ തീർച്ചയായിട്ടും കുഞ്ഞുങ്ങളെ നമ്മൾ ചെയ്യാനായിട്ട് അനുവദിക്കുക. അപ്പോൾ ഇതാണ് മക്കൾ ഉണ്ടാക്കി തന്ന കാർഡ്, ബർത്ത്ഡേ കാർഡ്. അപ്പോൾ അതും വളരെ സന്തോഷം നൽകുന്നതാണ്. അപ്പോൾ എന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു, അമ്മ ഞങ്ങൾക്ക് വേറെ കുറേ കാർഡൊന്നും ഈ പ്രാവശ്യം ഉണ്ടാക്കാൻ പറ്റിയിട്ടില്ല, കേക്കും ഡെക്കറേഷനൊക്കെ ചെയ്യേണ്ടത് കാരണം. ഞാൻ പറഞ്ഞു മക്കൾ ഇനി ഒന്നും തന്നില്ലെങ്കിൽ അമ്മയ്ക്ക് പ്രശ്നമില്ല, പക്ഷേ ഇത്രത്തോളമൊക്കെ ചെയ്ത് തന്നല്ലോ, അതന്നെ വലിയൊരു കാര്യം. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. പുതിയൊരു നല്ല വീഡിയോയിൽ വീണ്ടും നമ്മൾ വരുന്നതായിരിക്കും. അതുവരെ എൻ്റെ എല്ലാ കൂട്ടുകാർക്കും ബൈ ബൈ, ടേക്ക് കെയർ.